If they disrespect you, still respect them because you respect yourself. സൂറുള്ളാന്റെ ഏറ്റവും വലിയൊരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ വേറെയുള്ള ആൾക്കാർ ഇനി നമ്മളെ ഈവൻ അവരങ്ങോട്ട് അനാദരിച്ചു, വേറെയുള്ള ആൾക്കാർ നമ്മളെ ഇൻസൾട്ട് ചെയ്തു, നെഗ്ലക്ട് ചെയ്തു, അവർ നമ്മളെ പരിഗണിച്ചില്ല എന്നാലും നമ്മൾ മോർ കൺസിഡറേഷൻ അവർക്ക് കൊടുക്കുക, നന്നായി അവരെ പരിഗണിക്കുക. ഒരാൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ അയാളോട് കൂടുതൽ സംസാരിക്കുക. ഒരാൾ നമുക്ക് ഒരു പരിഗണനയും കൊടുത്തിരുന്നില്ല, നമ്മൾ അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുക. കാരണം യു റെസ്പെക്ട് യുവേഴ്സൽഫ്, നീ അവിടേക്ക് ആദരിക്കുന്നത് നിന്റെ വ്യക്തിത്വത്തെയാണ്. കാരണം ആളുകൾ പറയും, എന്നാലും അവൻ ഇങ്ങോട്ട് പരിഗണിക്കാതിരുന്നിട്ടും ഇവൻ അങ്ങോട്ട് കൊടുത്തൊരു പരിഗണന കണ്ടപ്പോൾ എനിക്ക് അവനോട് വല്ലാത്ത ബഹുമാനം തോന്നി, ആദരവ് തോന്നി, ആരാധന തോന്നി എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. കാരണം അത് നമ്മുടെ ആ ഒരു 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 പൊളൈറ്റ്നെസ് കൊണ്ടാണ്, നമ്മുടെ ആ ഒരു വ്യക്തിത്വം കൊണ്ടാണ്. ആ വ്യക്തിത്വമാണ് നമ്മൾ രൂപീകരിക്കേണ്ടത്, ആ വ്യക്തിത്വ രൂപീകരിക്കേണ്ടത് അല്ലേ? ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുകൊണ്ടല്ല തെറ്റിനെ തടുക്കേണ്ടത്, നന്മ കൊണ്ടുമാണ്. നന്മ തന്നെ ഏറ്റവും മികച്ച നന്മ. നമുക്ക് പറയാനും കേൾക്കാനൊക്കെ കുറച്ച് സുഖാണ്, ജീവിതത്തിലേക്ക് കർമ്മപഥത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് റിസ്ക്കാണ്. പക്ഷെ റിസ്കി ഫാക്ടർ ആണെങ്കിലും നമ്മളത് ഏറ്റെടുക്കുക, അത് വലിയൊരു ദൗത്യമാണ്, വലിയൊരു ദൗത്യമാണ്. അതാണ് ലോകത്തെ ഏറ്റവും വലിയ അധ്യാപനം, ലോകത്തെ ഏറ്റവും വലിയ അധ്യാപനം അതാണ്. നമ്മുടെ ശരീരഭാഷ നമ്മൾ ക്ലിയർ ചെയ്യുക. ഒരാളായിട്ട് സംസാരിക്കുമ്പോ അയാൾക്ക് എന്റെ ശരീരഭാഷ ഏതെങ്കിലും രീതിയില് ദേഷ്യകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ശരീരഭാഷയെ നമ്മൾ മാറ്റണം. നമ്മളെ കണ്ണിന്റെ ഭാവം, നമ്മളെ മുഖത്തിന്റെ ഭാവം, നമ്മുടെ ആംഗ്യ വിക്ഷേപങ്ങൾ, ഇതിലെല്ലാം മെസ്സേജ് കിടക്കേണ്ടതാണ്. അപ്പൊ അതൊക്കെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണം. ഇന്നൊരാൾ ജീവിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ മുമ്പിൽ പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു ആശയം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ജീവിക്കുക, ആർക്കും ദോഷം ചെയ്യാതെ, ഹം ഇബാദത് കർത്തേ ഹേ, ഹം മുസൽമാൻ കേ നാം മേ സിന്ദഗി ഗുസാർതേ ഹേ, ഹം നമാസ് പഠത്തേ ഹേ, ഹം റോസാ രഖതേ ഹേ, ഹം ഹജ്ജ് കർത്തേ ഹേ, ഹം ഖുർആനെ പാക് കീ തിലാവത് കർത്തേ ഹേ, ലേക്കിൻ ഹമാരേ കാറോ കാവിഷ് മേ, ഹമാരേ ഹർ സിന്ദഗി കേ മാഹൌൽ മേ കോയി നേക് സലൂക്, നേക് ബർതാവ് കുച്ച് ഭീ നഹീ ഹോതേ ഹേ, കൈസേ ഹം മുസൽമാൻ ബൻ ജാതേ ഹേ. ഇതാണ് ചോദ്യം. നമ്മൾ നിസ്കരിക്കണേ, നമ്മൾ നോമ്പ് കൊടുക്കണേ, നമ്മൾ സക്കാത്ത് കൊടുക്കണേ, നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്, നമ്മൾ ഉംറ ചെയ്യുന്നത്, നമ്മൾ ഖുർആൻ ഓതുന്നേ, നമ്മളെ പെരുമാറ്റത്തിൽ ഈ പറയപ്പെട്ട ഖുർആനിന്റെ അകത്തുള്ള ഒരു വെളിച്ചം, ഒരു സൽപെരുമാറ്റം, ഒരു ഹൃദ്യത, ഒരു ഹൃദയപരത, ഒരു വെളിച്ചം, ഒരു സൗമ്യ മനസ്കത ഒന്നും കടന്നു വരുന്നില്ലെങ്കിൽ ഹം കൈസേ മുസൽമാൻ പഞ്ചാത്തേ ഹേ. അപ്പോ ശരിക്കും ഇത് ഒരു ശ്ലോകമാണ്, ഇത് ശരിക്കും നമ്മൾ ടേക്ക് ഔട്ട് ചെയ്യേണ്ട ഒരു ശ്ലോകമാണ്. എല്ലാവരോടും ഐക്യം, എല്ലാവരോടും മമത, അമന്ദസ്മിതം. നിങ്ങളൊന്ന് ആലോചിച്ചു, മഹാത്മജി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ രണ്ട് ചുണ്ടുകളിലൊന്ന് വിടരുമ്പോ അവിടെ സ്നേഹത്തിന്റെ ഒരു പ്രപഞ്ചത്തിന്റെ വാതിൽ തുറക്കുന്നു. അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് അല്ല. നമ്മളൊരാളെ കാണുന്ന സമയത്ത് അയാളെ അഭിമുഖീകരിക്കുന്ന നേരത്തെ ഒന്ന് മന്ദഹാസം തൂക്കി ജസ്റ്റ് എ സ്മൈൽ, ഒന്ന് സുസ്മേര വദനനായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലൂടെ പോകുമ്പോ ഈ കാണുന്ന ആൾക്കൊരു ആശ്വാസമാണ്, ഓ സമാധാനം. കാരണം അവൻ എന്റെ മുമ്പ് കൂടെ പോയപ്പോ ഒന്ന് ചിരിച്ചല്ല, അവൻ എന്നോട് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, പിണക്കൊന്നുമില്ല. അതേസമയത്ത് നമുക്ക് ഇനി പഠിച്ചിരിക്കാനാവൂല, നമ്മളൊന്നും മനസ്സിൽ കരുതിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ചിരിക്ക് നമ്മൾ പിശുക്ക് കാണിച്ചിട്ട് പോയാല് നമ്മളെ കണ്ട ഒരാളുടെ മനസ്സിൽ തോന്നാണ്, എന്താ അവൻ എന്നോട് എന്തോ ഒരു കുശുമ്പ്, കുന്നായ്മ, പ്രശ്നം, വിദ്വേഷം, ശത്രുത, അസൂയ, എന്തൊക്കെയോ അവൻ എന്നോടുണ്ട്, അല്ലെങ്കിൽ ഒരു പക ഉണ്ട്. അപ്പൊ അവൻ എന്നോട് ഇങ്ങനെ ഈ രീതിയിലാണെങ്കിൽ ഞാൻ അവനോട് ആ രീതിയിൽ തന്നെ ആവല്ലോ എന്നുള്ളൊരു തോന്നല് പിന്നെ അവർക്കിടയിൽ രൂപപ്പെടുകയാണ്. ഈ രൂപപ്പെടലുകളാണ് ശത്രുതയിലേക്ക് വഴി നടത്തുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് നമ്മളോട് ആര് എന്ത് തിന്മ ചെയ്താലും നന്മ കൊണ്ട് നമ്മൾ അതിനെ തടുക്കുക, നന്മ കൊണ്ട് നമ്മൾ അതിനെ തടുക്കുക, നന്മയിലേക്ക് ജനങ്ങൾ വഴി നടത്തുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ.